ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നാട് ബംഗാളികളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കാലമാണിത് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പട്ടിയുള്ളത് അത്യാവശ്യമാണെന്ന് തോന്നുന്ന ഒരു സമയം. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ പട്ടി വേണ്ട കേട്ടോ, ദാ ഈ ഒരു കറുപ്പ് താറാവില്ലേ അത് മതി ഞങ്ങൾക്ക്. കാരണം നിങ്ങളെൻ്റെ വീഡിയോയിൽ മുമ്പിൽ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, അല്ലാത്തവരെൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ മതി അതിലറിയാം. പക്ഷേ ഇന്നിത്തിരി ഇതിൻ്റെ ഈ കുറച്ചായിട്ട് ഇതിൻ്റെ ഒരു ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ആര് സ്ഥലത്ത് കൂടെ പോയാലും ആ വഴിയിലൂടെ പോയാലും ഈ താറാവ് അവർ കൊത്തും, പറന്ന് നടന്ന് കൊത്തും എന്ന് തന്നെ പറയാം. എൻ്റെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നതും കാത്തിരിക്കുകയാണ് അവരെ കൊത്താൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, പക്ഷേ അവർക്കത് ശീലമായി, അപ്പുറത്തപ്പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ. അവർ ഞങ്ങളെ ഒരുപാട് ഞങ്ങളുടെ അടുത്ത് പറയാണ്, പട്ടിയുണ്ടെങ്കിൽ ബോർഡ് വെക്കില്ലേ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന്, അതുപോലെ ഇവിടെ താറാവുണ്ട് സൂക്ഷിക്കുക എന്നൊരു ബോർഡ് വെക്കാനാണ് പറയണത്. കണ്ട ആട്ടി മുടുക്കി തല്ലും കൊത്തും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പട്ടിക്ക് പകരമുള്ളൊരു കാവൽക്കാരനായിട്ടാണ് ഞങ്ങൾ ഈ താറാവിനെ കൊണ്ടു നടക്കുന്നത്. എല്ലാവരെയും, ആൾക്ക് പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയും ഇത് ഓടി നടന്ന് കൊത്തും. അങ്ങനെയാണ് അതിൻ്റെ ശീലം. അതുകൊണ്ട് ബംഗാളികളൊക്കെ വീട്ടിൽ വന്നാൽ പെട്ടുപോകും. അപ്പോൾ ബോർഡ് വെച്ചാൽ ആ ഭാഗത്ത് കൂടെ വരില്ല, പക്ഷേ ഇതിൻ്റെ കണ്ണിൽപ്പെട്ട എന്തായാലും അവൻ കുശാലാക്കിയിരിക്കും. കൊത്തി തോലെടുത്ത് ചോര വരും കൈസ്, അത്രയും എൻ്റെ മക്കളെ ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പ് പറയണത്. അപ്പുറത്തൊരു ഫ്ലാറ്റാണുള്ളതേ, ആ ഫ്ലാറ്റിലെ ആൾക്കാർക്ക് അതിൽ കൂടെ നടക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പട്ടിയുണ്ടോയെന്നല്ലോ, ഇവിടെ നിങ്ങളുടെ താറാവുണ്ടോയെന്നാണ് ചോദിക്കൽ. അതുകൊണ്ട് ഞങ്ങൾക്കിതിന് അറുത്ത് തിന്നാൻ തോന്നുന്നില്ല ഗായ്സ്. കാരണം അതൊരു പട്ടിക്ക് പകരമായിട്ടാണ് ഞങ്ങളതിനെ കൊണ്ട് നടക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു പെടത്താറാവുണ്ടായിരുന്നു, അതെങ്ങനെയോ ചത്തുപോയി. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് ഇപ്പോൾ ഇതിൻ്റെ നടത്തം. അത് വല്ലാത്തൊരു വിഷമമായി. ഒരു പെടത്താറാവിനെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കണം, എന്നതാണ് ഇതിൻ്റെ ജീവിതം പൂർണ്ണമാകുള്ളൂ. ഒരുപാട് അക്രമകാരിയായി തുടങ്ങിയെന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി, പക്ഷെ ഞങ്ങൾക്കൊന്നും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ ഇതാ എൻ്റെ മോനെ ചായ കുടിക്കുന്ന സമയത്ത് വീട്ടിൽ ഉള്ളിൽ കയറി കൊത്താനും മടിക്കാത്തൊരു ആശാനാണത്. അപ്പോൾ ഇതാ റസൽ അതിൽ പോകുന്നുണ്ട്, അതിനെ അവനെ പറന്ന് കൊത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഉണ്ടല്ലേ, അവർക്കൊക്കെ അതൊരു എൻ്റർടൈൻമെൻ്റാണ്. പക്ഷേ ആൾക്കാരുടെ പരാതി, അത് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. പക്ഷെ ഇതിനെയൊക്കെ കെട്ടിയിടാൻ പറ്റുമോ ഗൈസ്? അതൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാൽ അതിൻ്റെ കൂടെ കുറേ നേരം കളിക്കും. അവർക്ക് ടി വി ഒന്നും പിന്നെ വേണ്ട. അപ്പോൾ നമ്മളതൊരു ലഹരിയായിട്ട് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ. ഒരു ദിവസം സ്കൂൾ കുട്ടികൾ അതിൽ കൂടെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ ഈ ഒരു താറാവ് 50 മീറ്റർ ഓടിച്ചിട്ട് ആ കുട്ടിയെ കൊത്തി. അപ്പോൾ അത് പരാതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചായയ്ക്ക് സമയത്ത് മറന്നുപോയി ഗൈസ്. കുറച്ച് വൈകിപ്പോയി, എങ്കിലും കുഴപ്പമില്ല, നല്ല ചൂട് പക്കവടയും ചായയും. ഇത് ഞങ്ങളുടെ പാലക്കാട് ഭാഗത്ത് മാത്രമുള്ളൊരു സംഭവമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയെ വേറെ ഭാഗത്തും വേറെ ജില്ലകളിലൊക്കെ കിട്ടുമോയെന്ന് അറിയില്ല. കിട്ടുവാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. നല്ല സൂപ്പർ ഐറ്റമാണ്, എത്ര പെട്ടെന്നറിയോ പ്ലേറ്റ് കാലിയാകുന്ന കഥ അറിയില്ല. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പക്കവട എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം, സൂപ്പർ സാധനമാണ്. അപ്പോൾ നമ്മുടെ കലാപരിപാടിയിലേക്ക് വീണ്ടും കിടക്കാം. എന്താ പല ദിവസങ്ങളിലായിട്ട് എടുത്തതാണ് ഗൈസ്, അപ്പോൾ ഒറ്റ ട്രിപ്പ് ഇത്രയും നേരം അതിനെ ഓടിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ പറയും വെറുതെ ഓടിക്കണ്ടെന്ന്, പക്ഷെ ഇവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ പിന്നെ വിചാരിക്കും. ശരിക്കും കൊത്തും ഗൈസ്, അത്രയ്ക്കും മഹാകേമിയാണത്. അറുത്ത് തിന്നൂടെ എന്നൊക്കെ അടുത്തുള്ളവർ പറയാറുണ്ട്. പക്ഷേ ഇത് വളർത്തി മിണ്ടാപ്രാണികളിലൊക്കെ വളർത്തിയവർക്കറിയാം അങ്ങനെ കഴിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും കൊടുത്താലും ഞങ്ങളത് കഴിക്കാൻ മനസ്സ് വരില്ല ഞങ്ങൾക്ക്.
പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. കോഴിമുട്ട നമ്മൾ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തോടൊരിക്കലും കളയരുത് കേട്ടോ. അതിങ്ങനെ പൊടിച്ചിട്ട് മുളക് ചെടിയിലും മറ്റും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാൽസ്യം കാർബണേറ്റ് ഇല്ലാത്തത് കാരണം ഇല ചുരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് പച്ചമുളക് നന്നായി തഴച്ച് വളരും, ഞങ്ങൾക്ക് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് പറയണത്, ഒരു ഈവനിങ് വ്ലോഗാണല്ലോ, അപ്പോൾ അതിൽ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്താണല്ലോ ചെയ്യലേ. അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബോറടിക്കട്ടെ, ഈ താറാവിൻ്റെ തന്നെ കണ്ടിട്ട് ബോറടിക്കില്ല എന്നാണ്, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുള്ളൂ. എന്നാലും ഞാനൊരു ടിപ്പ് ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ആർക്കെങ്കിലും ഉപകാരമാകുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതാ അവൻ്റെ കൂടെ താറാവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അടുത്ത വീട്ടിലൊരു കുട്ടി, ഈ താറാവിൻ്റെ കഥ അവനക്ക് അറിയാം, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതടുത്ത് വന്നിട്ട് ഇതിനെ കളിപ്പിക്കുകയാണ്, അവനെപ്പോലും അത് വെറുതെ വിടില്ല. നോക്കിക്കോളൂ, അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല, അത് അതിൻ്റെ ബാക്കിലോടി വരുന്നത് നോക്കൂ ഗായ്സ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊത്തും. അപ്പോൾ ഈ താറാവിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടത് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.